നമസ്കാരം, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ടേം ഇവാലുവേഷൻ 2019-2020 ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ, വർക്ക് എഡ്യൂക്കേഷൻ, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2 മണിക്കൂർ സമയമുണ്ട് എക്സാം എഴുതാൻ. പിന്നെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, കൂൾ ഓഫ് ടൈം 15 മിനിറ്റ്സ് ഉണ്ട്. ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ കെയർഫുള്ളായിട്ട് വായിച്ച് നോക്കുക. പിന്നെ റൈറ്റ് ആൻസേഴ്സ് ഫോർ ഓൾ ക്വസ്റ്റ്യൻസ് ഇൻ ഓൾ ദ 3 സെക്ഷൻസ്. 3 സെക്ഷനിലെയും എല്ലാത്തിനും ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ആർ ഗിവൺ ഇൻ 3 സെക്ഷൻസ്. യു ഹാവ് ടു ആൻസർ 3 സെക്ഷൻസ് ഇൻ 3 സെപ്പറേറ്റ് പേപ്പേഴ്സ്. റൈറ്റ് യുവർ നെയിം, സബ്ജക്റ്റ്, ക്ലാസ് നമ്പർ ആൻഡ് ക്ലാസ്. 2 hours ഈസ് അലോട്ടഡ് ഫോർ 3 സെക്ഷൻസ്. ടേക്ക് 40 മിനിറ്റ്സ് ഫോർ ഈച്ച് സെക്ഷൻ. 2 മണിക്കൂർ കൊടുത്തിട്ടുണ്ട് 3 സെക്ഷൻസിനും. ഓരോ സെക്ഷൻസിനും 40 മിനിറ്റ് വീതമാണ് എടുക്കേണ്ടത്. ഫസ്റ്റ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷനാണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻസർ എനി 4 from 1 to 5. ഫസ്റ്റ് 1, ദ പൾസ് റേറ്റ് ഡാഷ് വൈൽ എൻഗേജിങ് ഇൻ എ ഫിസിക്കൽ എക്സസൈസ് ഡിക്രീസസ്, ഡസ് നോട്ട് ചേഞ്ച്, സ്റ്റോപ്സ്, ഇൻക്രീസസ്. ഇൻക്രീസസ് ആണ് അതിൻ്റെ ആൻസർ. ദ പൾസ് റേറ്റ് ഇൻക്രീസസ് വൈൽ എൻഗേജിങ് ഇൻ എ ഫിസിക്കൽ എക്സസൈസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ബോഡി ടെമ്പറേച്ചർ സ്റ്റെതസ്കോപ്പ്, തെർമോമീറ്റർ, ബാരോമീറ്റർ, ഗനിയോമീറ്റർ. തെർമോമീറ്ററാണ് അതിൻ്റെ ആൻസർ. തേർഡ് 1, ഇഫ് യു പ്രസ് ബിലോ എ വിൻഡ് പൈപ്പ് യൂസിങ് ദ ഇൻഡെക്സ് ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ യു ക്യാൻ ഫീൽ ദ ഡാഷ് ഹാർട്ട് ബീറ്റ്, പാൻറ്റിങ്, ബ്രീത്തിങ്, പൾസ്. പൾസാണ് അതിൻ്റെ ആൻസർ. വാട്ട് ഈസ് ദ നോർമൽ ഹാർട്ട് ബീറ്റ് ഓഫ് എ പേഴ്സൺ ഇൻ എ മിനിറ്റ്? 70 to 120, 80 to 140, 60 to 100, 20 to 30. 60 to 100 ആണ് ആൻസർ. ഫിഫ്ത്ത് 1, അവർ ബോഡി പ്രൊഡ്യൂസേഴ്സ് ഡാഷ് ഫോർ ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഫ്രം ഫുഡ് ഓക്സിജൻ, എനർജി, നൈട്രജൻ, കാർബൺ. എനർജിയാണ് ഇതിൻ്റെ ആൻസർ. അവർ ബോഡി പ്രൊഡ്യൂസേഴ്സ് എനർജി ഫോർ ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഫ്രം ഫുഡ്. നെക്സ്റ്റ്, ആൻസർ എനി 4 from 6 to 10. സിക്സ്ത് ക്വസ്റ്റ്യന്, വാട്ട് ഈസ് പൾസ്? ആൻസർ ഈസ് ദ റിതമിക് മൂവ്മെൻറ്റ്സ് കോസ്ഡ് ബൈ കണ്ടിന്യൂസ് റിലാക്സേഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഈസ് കോൾഡ് പൾസ്. സെവൻത്ത് 1, വൈ ഡസ് ദ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് വൈൽ ഡൂയിങ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്? അതിൻ്റെ ആൻസർ, ദ ഓർഗൻസ് ഇൻ അവർ ബോഡി ആൻഡ് മസിൽസ് ബിക്കം മോർ എഫിഷ്യൻറ്റ് ആൻഡ് ദ ബോഡി ബിക്കംസ് ഹോട്ട് റിസൾട്ടിങ് ഇൻ എ റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ. എയ്ത്ത് 1, നെയിം ഇനി 2 games ദാറ്റ് യു ഹാവ് ലേൺഡ് ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിച്ച ഏതെങ്കിലും 2 ഗെയിമിൻ്റെ പേരാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അത് പൊട്ടറ്റോ റൈസ് എഴുതാം, പാസ് ബോൾ, സ്കിപ്പിംഗ്. അപ്പോൾ അറിയാവുന്ന 2 ഗെയിംസ് അവിടെ എഴുതിയാലും മതി. ഇനി 9th 1, റൈറ്റ് ദ ഫോർമുല ടു ഫൈൻഡ് ദ മാക്സിമം ഹാർട്ട് ബീറ്റ് വൈൽ യു ആർ എൻഗേജ്ഡ് ഇൻ എ ഫിസിക്കൽ ആക്ടിവിറ്റി. അതിൻ്റെ ഫോർമുല, മാക്സിമം ഹാർട്ട് ബീറ്റ് ഈക്വൽ 220 - ഏജ്. അതാണ് അതിൻ്റെ ഫോർമുല. 10th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹാർട്ട് ബീറ്റ്? ദ പ്രോസസ് ഓഫ് ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് ഓഫ് വാൽവ്സ് ഈസ് ഫെൽറ്റ് ആസ് ഹാർട്ട് ബീറ്റ്. നെക്സ്റ്റ്, ആൻസർ എനി 1 from 11 to 12. ഏതെങ്കിലും ഒരെണ്ണത്തെ ആൻസർ എഴുതിയാൽ മതി ഇതിൽ. 11th, വാട്ട് ചേഞ്ചസ് ഒക്കർ ഇൻ അവർ ഇൻ യുവർ ബോഡി വൈൽ ഡൂയിങ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്? ആൻസർ ഈസ്,
While doing physical activities, the organs in our body become more efficient and improves our muscle strength. 12th question. How sweat is produced while doing physical activities? വിയർപ്പ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ. അതിൻ്റെ ആൻസർ, while doing physical activities, our body generates more heat. When the body temperature rises, certain activities take place in our body to control it. Sweat is produced as a result of this. Next, art education. Answer any 4 from 1 to 6. First one, a student wants to draw the picture of an elephant. He has a doubt whether the forelegs and the hind legs are of the same height. What is your opinion? Same height, height of hind legs are more, height of hind legs are less, height of forelegs are less. Right answer, height of hind legs are more. Second one, I need green color to draw. There is no green color in my coloring box. Which colors should I mix to get green color? Blue plus yellow, yellow plus red, yellow plus orange, yellow plus violet. Answer, blue plus yellow. Third one, flute belongs to dash category in dash category of music instrument. Membranophones, wind instruments, percussion instruments, stringed instruments. Wind instruments are the answer. Fourth one, vaitharis are formed through dash ragas, swara, kirtanas, combination of letters, swara. Fifth one, you might have seen many dance forms in your school youth festival. Which among the following have you seen? Kathak, Mohiniyattam, Manipuri, Punjabi. മോഹിനിയാട്ടമാണ് ആൻസർ. സിക്സ്ത് വൺ, സ്റ്റേറ്റ് ദ ബോഡി മൂവ്മെൻറ്റ്സ് ഓഫ് എ ക്യാറ്റ് വെൻ എ ഡോഗ് സഡൻലി കംസ് നിയർ ഇറ്റ്. ക്യാറ്റ് എസ്കേപ്സ്, ബെൻസ് ദ ബോഡി ആൻഡ് മേക്സ് ഫ്രൈറ്റനിങ് നോയ്സ്. ക്യാറ്റ് അറ്റാക്സ് ദ ഡോഗ്, ക്യാറ്റ് കൗച്ചസ്. ബെൻസ് ദ ബോഡി ആൻഡ് മേക്സ് ഫ്രൈറ്റനിങ് നോയ്സ്, അതാണ് റൈറ്റ് ആൻസർ. അടുത്തത് ആൻസർ എനി 2 ഫ്രം 7 ടു 10. 7 മുതൽ 10 വരെയുള്ളതിൽ ഇതിൽ രണ്ടെണ്ണത്തിന് ആൻസർ എഴുതിയാൽ മതി. സെവൻത്ത് വൺ, ഇമാജിൻ യു ഹാവ് എ സ്മോൾ സിംഗിൾ സ്റ്റോറിഡ് ഹൗസ്. ദർ ഈസ് എ ബിഗ് മാംഗോ ട്രീ നിയർ ദ ഹൗസ്. എ കോക്ക് ഈസ് സ്റ്റാൻഡിംഗ് ബിലോ. ഡ്രോ എ പിക്ചർ ദാറ്റ് ഷോസ് ദ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ഈച്ച്. യു ക്യാൻ യൂസ് എ പെൻ ഓർ എ പെൻസിൽ, നോ നീഡ് ഓഫ് കളറിങ്. നമുക്ക് ഒരു നിലയുള്ള ഒരു വീട് വരയ്ക്കുക, പിന്നൊരു മാവ്, പിന്നൊരു കോക്ക്, അതായത് പൂവൻകോഴിയുടെ ഒരു പിക്ചർ കൂടി വരയ്ക്കേണ്ടി വരും. ഓക്കെ, അതിന് പെൻസിലോ അല്ലെങ്കിൽ പേനയോ ഉപയോഗിക്കാം, കളർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എയ്ത്ത് വൺ, നെയിം എനി 6 മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്. 6 മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വയലിൻ, ഗിറ്റാർ, പിയാനോ, ഷെഹനായി, വീണ, ഡ്രം, ഹാർമോണിയം, ഫ്ലൂട്ട്, ഇങ്ങനെ അറിയാവുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ പേരൊക്കെ എഴുതാം. നയൻത്ത് വൺ, ഈച്ച് ഡാൻസ് ഫോംസ് ഹാവ് ഇറ്റ്സ് ഓൺ ഫീച്ചേഴ്സ്. റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ദാറ്റ് യു നോ. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഡാൻസിനെ കുറിച്ചിട്ട് ഒരു 3 പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഭരതനാട്യത്തെക്കുറിച്ചാണെങ്കിൽ, ദ 3 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഭരതനാട്യം ആർ നൃത്തം, നൃത്യ, നാട്യം. പിന്നെ സെക്കൻഡ് വൺ ആയിട്ട് എഴുതാം, ദിസ് ഡാൻസ് ഫോം ഈസ് പെർഫോംഡ് ബൈ ബോത്ത് മെൻ ആൻഡ് വുമൺ.
തേർഡ് ഫീച്ചേഴ്സായിട്ട് ദ കോസ്റ്റ്യൂംസ് വോൺ ആർ ബ്രൈറ്റ് കളേഴ്സ്. ഇപ്പോൾ ഭരതനാട്യം തന്നെ വേണമെന്നില്ല, അറിയാവുന്ന ഏതെങ്കിലും ഡാൻസിനെ കുറിച്ച് അറിയാമെങ്കിൽ അതിനെ മൂന്ന് പ്രത്യേകതയിൽ എഴുതിയാലും മതി. ടെൻത്ത് വൺ, വി ക്യാൻ സീ എ സിസ്റ്റമാറ്റിക് മൂവ്മെൻറ്റ്സ് എമംഗ് മാൻ ആനിമൽസ് ആൻഡ് ബേർഡ്സ്, റൈറ്റ് എനി ത്രീ സച്ച് മൂവ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ സിറ്റുവേഷൻസ്. മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും മൂവ്മെൻസിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ചലനങ്ങളെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമൻസിൻ്റെ മൂവ്മെൻസിനെ കുറിച്ചാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, ഹ്യൂമൻസ് ഹാവ് സ്ട്രോങ് ബാക്ക് ബോൺ വിച്ച് ഹെൽപ്സ് ടു സിറ്റ് സ്റ്റാൻഡ് വാക്ക് ട്വിസ്റ്റ് ആൻഡ് ബെൻഡ്. പിന്നെ എഴുതാം, മാൻ ക്യാൻ റൈറ്റ് വിത്ത് ദെയർ ഹാൻഡ്സ്, മാൻ ക്യാൻ റൺ വിത്ത് ദെയർ ലെഗ്സ്, മാൻ ക്യാൻ സ്വിം വിത്ത് ദെയർ ലെഗ്സ് ആൻഡ് ഹാൻഡ്, വി ക്യാൻ ഹോൾഡ് തിങ്സ്, വി ക്യാൻ ഡു നമ്പർ ഓഫ് ആക്ടിവിറ്റീസ്. ആനിമൽസിൻ്റെ മൂവ്മെൻസിനെ കുറിച്ചാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ലാൻഡ് ആനിമൽസ് ഹാവ് ഫോർ ലെഗ്സ്, മൂവിങ് ലെഗ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഫോർ ഫുഡ് ഷെൽട്ടർ എക്സെട്ര. തേർഡ് വണ്ണായിട്ട് ആനിമൽ യൂസസ് ലിംസ് ടു ഗെറ്റ് അപ്പ് ആൻഡ് റണ്ണിങ്, അതെഴുതാവുന്നതാണ്. ഇനി ബേർഡ്സിൻ്റെ മൂവ്മെൻസിനെ കുറിച്ചാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, മോസ്റ്റ് ബേർഡ്സ് ക്യാൻ ഫ്ലൈ, സം ബേർഡ്സ് ഓൾസോ വാക്ക് റൺ ഓർ ഹോപ്പ് ഓൺ ദ ഗ്രൗണ്ട്, സം ബേർഡ്സ് ക്യാൻ സ്വിം ഇൻ ദ വാട്ടർ, ബേർഡ്സ് യൂസസ് വിങ്സ് ഫോർ ഫ്ലൈ, ബേർഡ്സ് ഹാവ് ലൈറ്റ് ആൻഡ് ഹോളോ ബോൺസ്. അടുത്തത് ആൻസർ ഇനി വൺ ഫ്രം ഇലവൻ ടു ട്വൽവ്, ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ആൻസർ എഴുതിയാൽ മതി. 11th one, write any three important differences in shape between an elephant and a goat. രണ്ടിൻ്റെയും വ്യത്യാസങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, അവരുടെ ഷേപ്പിൻ്റെ വ്യത്യാസങ്ങൾ എഴുതുക. ഇപ്പോൾ എലഫൻറ്റിനെ കുറിച്ചാണെങ്കിൽ, എലഫൻറ്റ്സ് ഹാവ് എ ഡബിൾ പോയിൻറ്റഡ് അപ്പെക്സ് അറ്റ് ദ ബേസ്, ലാർജ് ഇയേഴ്സ് ആൻഡ് ലോങ് ട്രങ്ക്സ് ആൻഡ് ഹാവ് ഡിസ്റ്റിങ്ക്ലി മാസീവ് ബോഡീസ്. The elephants have four legs. Back legs are longer than the front legs. In a goat, in a kurchanengile, the goat is lighter of build, has horns, a short tail, straighter hair. The limbs include four legs and hind legs. Okay. Appo adutathu write a brief note on vaithari. വായ്ത്താരിയെ കുറിച്ച് ഒരു എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് വായ്ത്താരി. മൃദംഗം ആൻഡ് തബല ടോൺസ് ആർ സങ് ബൈ മൗത്ത് ഈസ് കോൾഡ് വായ്ത്താരീസ്. അതിൻ്റെ ഒപ്പം ഇങ്ങനെയും എഴുതാം, ഫോൾക്ക് സോങ് ഈസ് എ ഫോം ഓഫ് സോങ് വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വായ്ത്താരീസ്. നാടൻ പാട്ടുകളാണത് വായ്ത്താരി എന്ന് പറയുന്നത്. അടുത്തത് ആൻസർ ഇനി വൺ ഫ്രം 13 to 14, ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ആൻസർ എഴുതുക. 13, ഡാൻസ് ഫോംസ് ആർ ഡിവൈഡഡ് ഇൻ ടു ടു ഇമ്പോർട്ടൻ്റ് സെക്ഷൻസ് വിച്ച് ആർ ദേ. അപ്പം അതിൻ്റെ ആൻസറാണ്, ഇൻ ഇന്ത്യ ഡാൻസ് ഫോംസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ക്ലാസിക്കൽ ആൻഡ് ഫോൾക്ക്. ഇനി അടുത്തത് 14th, arrange into a meaningful sentence. ഇത് കറക്റ്റ് ഓർഡറിൽ അർത്ഥമുള്ള വാക്കുകളാക്കി മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. സെലക്ട് വി ഹാവ് ടു ഫോർ ദ ഇൻഡിപെൻഡൻസ് ഡേ എ പാട്രിയോട്ടിക് സോങ്. അപ്പോൾ കറക്റ്റാക്കിയിട്ട് നമുക്കിങ്ങനെ എഴുതാം, ഫോർ ദ ഇൻഡിപെൻഡൻസ് ഡേ വി ഹാവ് ടു സെലക്ട് എ പാട്രിയോട്ടിക് സോങ്. ഇനി അടുത്തത് ടു ഗോ ദർ, എനി ബിസിനസ് ഡു യു ഹാവ്. നമുക്കിത് കറക്റ്റാക്കിയിട്ട് എഴുതാം, ഡു യു ഹാവ് എനി ബിസിനസ് ടു ഗോ ദർ. അടുത്തത് വർക്ക് എഡ്യൂക്കേഷൻ, ആൻസർ എനി 3 from 1 to 4. ഫസ്റ്റ് വൺ, ആഫ്റ്റർ ദ ഫ്ലഡ് പീപ്പിൾ റിട്ടേൺ ടു ദർ ഹോംസ് വിച്ച് ഈസ് ദ ബെസ്റ്റ് വേ ടു സാനിറ്റൈസ് ദർ ഹോം ആൻഡ് വെൽ. Straining, draining water, spreading soap water,
ക്ലോറിനൈസേഷൻ. ക്ലോറിനൈസേഷനാണ് ശരിയായ ഉത്തരം. സെക്കൻഡ് വൺ, വിച്ച് മെത്തേഡ് ഈസ് സൂറ്റബിൾ ഫോർ ഫാമിംഗ് ഇൻ എ സ്ലോപ്പ് ലാൻഡ്? ഇൻ്റർ ക്രോപ്പിംഗ്, കോൺട്രർ ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ്, മിക്സ്ഡ് ഫാമിംഗ്. കോൺട്രർ ഫാമിംഗ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. തേർഡ് വൺ, ഐഡൻറ്റിഫൈ എ ക്ലീനിങ് ഡിവൈസ് ഫ്രം ദ പിക്ചേഴ്സ് ആർ ഗിവൺ ബിലോ. പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ ക്ലീനിങ് ഡിവൈസ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ക്ലീനിങ് ഡിവൈസ് മോപ്പാണ്, അതായത് നിലമൊക്കെ തുടയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നില്ലേ, അതാണ്. നമുക്ക് അടുത്തത് നോക്കാം. ഫോർത്ത് വൺ, നെയിം എ വെജിറ്റബിൾ ദാറ്റ് ഈസ് നോട്ട് എ ക്രീപ്പർ. സ്നേക് ഗാർഡ്, സ്പിനച്ച്, ആഷ് ഗാർഡ്, ബിറ്റർ ഗാർഡ്. സ്പിനച്ച് ആണ് ശരിയായ ആൻസർ. സ്നേക് ഗാർഡും ആഷ് ഗാർഡും ബിറ്റർ ഗാർഡും ഒക്കെ ക്രീപ്പറിൽ പെടുന്നതാണ്. നെക്സ്റ്റ് ആൻസർ എനി ഫോർ ഫ്രം 5 to 9. 5 മുതൽ 9 വരെയുള്ളതിൽ ഏതെങ്കിലും 4 എണ്ണത്തിൻ്റെ ആൻസർ എഴുതിയാൽ മതി. ഫിഫ്ത്ത് വണ്, കംപ്ലീറ്റ് ദ വേർഡ് വെബ്. ഓർഗാനിക് മാന്യൂർ എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് ജൈവവളം. അതിൽ പെടുന്നതാണ് വേമി കമ്പോസ്റ്റ്, മാന്യൂർ വിത്ത് ലീവ്സ്, പതില കഷായം, യൂറിൻ ഓഫ് കൗ. 2 എക്സാമ്പിൾ കൂടി എഴുതണം. അതിൽ കൗഡങ് എഴുതാം, പിന്നെ ബോൺ മീല എഴുതാം, അതായത് എല്ലുപൊടി. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ആൻഷ്യൻ്റ് ഫാമിംഗ് ഡിവൈസസ്. സെലക്ട് ദ നെയിംസ് ഫ്രം ദ ബ്രാക്കറ്റ്. പുരാതന കൃഷിരീതിക്ക് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ്, അതിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്രാക്കറ്റിൽ പേര് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തേവുകൊട്ട, തേവുകൊട്ട എന്ന് പറയുന്നത് പണ്ട് കാലത്ത് കൃഷിയിടങ്ങളിൽ വെള്ളം കോരുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. അത് പിക്ചർ 3 ആണ്. പിന്നെ പ്ലഗ്, പ്ലഗ് എന്ന് പറഞ്ഞാൽ കലപ്പ, നിലം ഉഴുതുന്നതിന് ഉപയോഗിച്ചിരുന്നതാണ്. വിത്ത് പൊതി, വിത്ത് പൊതി പിക്ചർ 4 ആണ് വരുന്നത്. അതായത് വൈക്കോല്, വൈക്കോലിലെ വിത്ത് ഇട്ട് അത് കെട്ടിവയ്ക്കും, അതായത് ഒരു പന്തിൻ്റെ ഷേപ്പിൽ അത് കെട്ടിവയ്ക്കും, അതാണ് വിത്ത് പൊതി എന്ന് പറയുന്നത്. പിന്നെ പറ, പറ എന്ന് പറയുന്നത് കല്യാണ മണ്ഡപങ്ങളിലും പിന്നെ അമ്പലങ്ങളിലൊക്കെ ഇപ്പോഴത് ഉപയോഗിച്ച് വരുന്നുണ്ട്. അത് അപ്പോൾ ഈ 3 പിക്ചറും ക്ലിയർ അല്ലാത്തത് കൊണ്ട് അതിൻ്റെ പിക്ചർ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. 7th ക്വസ്റ്റ്യൻ നോക്കാം. റെയിൻ വാട്ടർ, സ്ട്രീംസ്, റിവേഴ്സ്, ബാക്ക് വാട്ടേഴ്സ്, ലേക്സ്, സി. സബ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ഒബ്സർവ് ദ ഫ്ലോ ചാർട്ട് ആൻഡ് റൈറ്റ് ഔട്ട് വിച്ച് ഓഫ് ദം ഈസ് ദ പ്യൂറസ്റ്റ് വാട്ടർ. ഈ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ടിൽ പ്യൂറസ്റ്റ് വാട്ടർ ഏതാണെന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഏറ്റവും പ്യൂറസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് റെയിൻ വാട്ടറാണ്, അതാണ് അതിൻ്റെ ആൻസർ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്, റൈറ്റ് ദ റീസൺസ് ടു പ്രൂവ് ഇറ്റ്. റെയിൻ വാട്ടർ ആണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഡ്യൂറിംഗ് വേപ്പറൈസേഷൻ ബൈ ദ സൺ, ഇംപ്യൂരിറ്റീസ് ആൻഡ് സോൾട്സ് ഫൗണ്ട് ഇൻ വാട്ടർ ഓൺ എർത്ത് ആർ ലെഫ്റ്റ് ബിഹൈൻഡ്, സോ ദാറ്റ് ദ പ്യൂറസ്റ്റ് സോഴ്സ് ഓഫ് വാട്ടർ ഈസ് കോൾഡ് റെയിൻ വാട്ടർ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് 8th ക്വസ്റ്റ്യൻ ആണ്. മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇൻ ദ വേൾഡ് ഡൈ ഡ്യൂ ടു ഡിസീസസ് കോസ്ഡ് ബൈ മോസ്കിറ്റോസ്. നെയിം എനി 2 ഡിസീസസ് കോസ്ഡ് ബൈ മോസ്കിറ്റോസ്. കൊതുക് കാരണം വരുന്ന 2 രോഗങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഡെങ്കി എഴുതാം, അല്ലെങ്കിൽ മലേറിയ എഴുതാം. പിന്നെ അറിയാവുന്ന വേറെ കൊതുക് പരത്തുന്ന രോഗങ്ങളുടെ പേരറിയാമെങ്കിൽ അത് എഴുതാവുന്നതാണ്. അടുത്തത് 9th വണ്, യു ഹാവ് കൾട്ടിവേറ്റഡ് സം ഓർഗാനിക് വെജിറ്റബിൾസ്, ഇറ്റ് ഈസ് റെഡി ഫോർ സെയിൽ. പ്രിപ്പയർ 2 പോസ്റ്റേഴ്സ് ടു പ്രൊമോട്ട് ദ സെയിൽസ്. 2 പോസ്റ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പോസ്റ്റർ നമുക്ക് പെസ്റ്റിസൈഡ്സ് ഫ്രീ വെജിറ്റബിൾസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഓർഗാനിക് ഫുഡ്, ഹെൽത്തി ഫുഡ്, ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. നെക്സ്റ്റ് ആൻസർ എനി 1 from 10 to 11. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ആൻസർ എഴുതിയാൽ മതി. 10th വൺ,
except air, water is the most important component for the existence of life. Write some measures to preserve and conserve water. വെള്ളം സംരക്ഷിക്കേണ്ടതിൻ്റെ ചില കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ബൈ ബിൽഡിംഗ് സ്മോൾ ചെക്ക് ഡാംസ് ആൻഡ് ടാങ്ക്സ് വിച്ച് ആർ നോട്ട് ഓൺലി എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ബട്ട് ഓൾസോ റീചാർജ് ഗ്രൗണ്ട് വാട്ടർ. സെക്കൻഡ് പോയിൻ്റ് ആയിട്ട്, വാഷ് വെജിറ്റബിൾസ് ഇൻ എ പാൻ റാദർ ദാൻ ഡയറക്ട്ലി അണ്ടർ ടാപ്പ് വാട്ടർ. തേർഡ് വൺ ആയിട്ട്, ക്ലോസ് ദ ടാപ്പ് വയൽ യു ആർ ബ്രഷിങ് യുവർ ടീത്ത്. വേറൊരു പോയിൻ്റ് ആയിട്ട്, യൂസ് എ ബക്കറ്റ് ആൻഡ് സ്പോഞ്ച് ടു ക്ലീൻ ദ വെഹിക്കിൾ. ഓക്കെ, അറിയാവുന്നത് എഴുതിയാൽ മതി. നെക്സ്റ്റ് ഇലവൻത്ത് വൺ ആണ്, നൗ എ ഡേയ്സ് ദ യൂസ് ഓഫ് ഗ്രീറ്റിംഗ് കാർഡ്സ് ഈസ് ബിക്കമിങ് ലെസ്. വിച്ച് ആർ ദ മോഡേൺ മീഡിയ യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ചിങ് സച്ച് ഗ്രീറ്റിങ്സ്. ഇപ്പോൾ ഗ്രീറ്റിംഗ് കാർഡ് ആരും യൂസൊന്നും ചെയ്യാറില്ല. എല്ലാവരും ഇപ്പോൾ അയക്കുന്നത് ഒന്നെങ്കിൽ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ അല്ലെങ്കിൽ ഫോണിൽ മെസ്സേജസ് വഴിയോ ഒക്കെയാണ് ഇപ്പോൾ ഗ്രീറ്റിങ്സ് ഒക്കെ അയക്കാറുള്ളത്. അപ്പോൾ അത് കൊടുത്താലും മതി. ഇനി അടുത്ത സബ് ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് എ ഗ്രീറ്റിംഗ് കാർഡ് ബൈ ഡ്രോയിങ് എ പിക്ചർ. ഗ്രീറ്റിംഗ് കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കുറിച്ച് എഴുതുകയും വേണം, അതുപോലെ പിക്ചർ വരയ്ക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ എഴുതാം, ടേക്ക് ഔട്ട് എ ബ്ലാങ്ക് കാർഡ്. സെക്കൻഡ് സ്റ്റെപ്പായിട്ട്, ആഡ് ഡെക്കറേഷൻസ് വിത്ത് കളർ പെൻസിൽ ഓർ ക്രയോൺസ്. തേർഡ് സ്റ്റെപ്പായിട്ട്, റൈറ്റ് സംതിങ് ദാറ്റ് മാച്ചസ് ദ ഒക്കേഷൻ. അതായത് ഇപ്പോൾ ന്യൂ ഇയർ കാർഡാണ് ചെയ്യുന്നതെങ്കിൽ അതിനെക്കുറിച്ച് അതിൽ നമ്മൾ എഴുതും അല്ലേ. അതേപോലെ ക്രിസ്മസ് കാർഡാണെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കും നമ്മളതിൽ എഴുതുന്നത്. ഇനി ഫോർത്ത് സ്റ്റെപ്പായിട്ട് നമുക്ക് എഴുതാം, ഡെക്കറേറ്റ് കാർഡ് വിത്ത് ലെറ്റർ പാറ്റേൺസ്. ഫിഫ്ത്ത് സ്റ്റെപ്പായിട്ട്, പ്ലേസ് ദ കാർഡ് ഇൻ ആൻ എൻവലപ്പ് ദാറ്റ് ഫിറ്റ്സ് ദ സൈസ് ഓഫ് ദ കാർഡ്. ഇതാണ് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതിയാലും മതി. ഇതിപ്പോൾ കുട്ടികൾക്ക് അറിയാമെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് എഴുതാവുന്നതാണ്.